63 63 സെന്റിമീറ്റർ ആണ് ഇപ്പോൾ വോളിയം ഇനി ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്കിനെ ഒന്ന് തണുപ്പിക്കാം അതിനു വേണ്ടിയിട്ട്
ഈ ബലൂണ് ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കുക. ഓക്കെ, ഒരു 3 മണിക്കൂർ ശേഷം എന്താണ് സംഭവിച്ചത്? നമ്മുടെ വോളിയം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞു. വാവ്, 61.5 61.5 വോളിയം ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം 63 സെന്റിമീറ്റർ ആയിരുന്നു ഇതിന്റെ വോളിയം. ഇപ്പോ ചുറ്റളവ്, ഇപ്പൊ ഇതിന്റെ ചുറ്റളവ് 61.5 സെന്റിമീറ്റർ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് വോളിയം ഇതൊന്ന്, ഈ സാധനം തണുത്തപ്പോ ഇതിന്റെ വോളിയം ഒന്ന് ഇത് ഒന്ന് ചുരുങ്ങി, ഇതിന്റെ വോളിയം ഒന്ന് കംപ്രസ് ചെയ്തിട്ട് ഇതിന്റെ വോളിയം ഒന്ന് ചുരുങ്ങി എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, എക്സ്പെരിമെന്റ് കണ്ടല്ലോ. അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്തതുപോലെ തന്നെ ഗേൾസാക്കും അതുപോലെ ചാൾസും ഇതുപോലെ വിവിധ തരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ പരീക്ഷണമൊക്കെ നടത്തുകയും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോ അവർക്ക് മനസ്സിലായത് ഫോർ 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ, അതായത് 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമ്പോൾ ആകെ വോളിയം വർദ്ധിക്കുന്നത് ഇനീഷ്യൽ വോളിയത്തിന്റെ കൂടെ 1/273.15 ടൈംസ് വോളിയം കൂടി, ഇനീഷ്യൽ വോളിയം കൂടി ആഡ് ചെയ്യണം. ഇനീഷ്യൽ വോളിയത്തിന്റെ 1/273.15 കണ്ടെത്തുക, എന്നിട്ട് ഇനീഷ്യൽ വോളിയത്തിന്റെ കൂടെ ആ കണ്ടെത്തിയ 1/273.15 വോളിയം കൂടി ആഡ് ചെയ്താൽ ആ വോളിയമാണ് ഫൈനലായിട്ട് വോളിയം കിട്ടുന്നത് ഫോർ 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. അത് നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് V0 ആണ്. ഇനി 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ നടത്തിക്കഴിഞ്ഞാൽ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഈ ഇനീഷ്യൽ വോളിയത്തിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യണം? 1/273.15 ഇനീഷ്യൽ വോളിയം നമ്മൾ ആഡ് ചെയ്യണം. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയത്തിൻ്റെ കൂടെ 1/273.15 ഇനീഷ്യൽ വോളിയം കൂടി ആഡ് ചെയ്ത ഒരു സംഖ്യയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഫോർ 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഈക്വൽ ടു V0 + 1/273.15 ഇനീഷ്യൽ വോളിയം. അങ്ങനെയാണെങ്കിൽ 2 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ സമയത്ത് എന്തായിരിക്കും ഫൈനൽ വോളിയം? ഫോർ 2 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ദ ഫൈനൽ വോളിയം ഈസ് V0 + 2/273.15 ഇനീഷ്യൽ വോളിയം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോമൺ ഫോർമാറ്റിലേക്ക് എത്തിച്ചേർന്നുകൂടെ? ഫോർ 3 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ വാട്ട് ഈസ് ദ ഫൈനൽ വോളിയം? V0 + T/273.15 V0. ഇറ്റ് ഈസ് ദ വോളിയം അറ്റ് 3 ഡിഗ്രി സെൽഷ്യസ്. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ. വോളിയം അറ്റ് 3 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു V0 + T/273.15 ഇനീഷ്യൽ വോളിയം. ഇതിൽ കോമൺ ആയിട്ടുള്ള V0 നമുക്ക് പുറത്തേക്ക് എടുക്കാം. വാട്ട് ഈസ് വോളിയം അറ്റ് 3 ഡിഗ്രി സെൽഷ്യസ്? V0 × 1 + T/273.15. ഓക്കെ, ഇനി ഇതിനൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. V0 ×
273.15 plus T by 273.15. ഇതാണ് വോളിയം അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് വോളിയം അറ്റ് -273.15 ഡിഗ്രി സെൽഷ്യസ്? ഇത് ഈസ് ദ വോളിയം അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ്. വോളിയം ടി ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇവിടെ ടി എന്നുണ്ട്. എങ്കിൽ വോളിയം -273.15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്തായിരിക്കും? V0 into 273.15. ഈ ടി എന്ന് പറയുന്നത് -273.15 ആണ്, അതുകൊണ്ട് ഇവിടെ കൊടുക്കുക 273.15 ഡിവൈഡഡ് ബൈ 273.15. That is equal to 273.15 minus 273.15 equal to 0. 0 by this one equal to 0 into V0. That is 0. Appa namak endu kitti? Volume at 273 minus 273.15 degree Celsius is equal to 0. Appo ee calculation namakku manasilayathu -273.15 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം സീറോ ആയി. ഇങ്ങനെ വോളിയം സീറോ ആവുന്ന -273.15 ഡിഗ്രി സെൽഷ്യസിൽ സീറോ കെൽവിൻ എന്ന് വിളിച്ചു. ഈ സീറോ കെൽവിൻ എന്ന് പറയുന്ന ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അബ്സലൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് എന്തായിരിക്കും? സീറോ കെൽവിൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് കൂടി ഒന്നുകൂടി നോക്കാം. അപ്പോൾ വോളിയം അറ്റ് -273.15 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടി. That is -273.15 degree Celsius ine 0 Kelvin aayittu consider cheyyu. Angane aanengil idinte koode 273.15 add cheythu kanyalo 273.15 add cheythu kanyal nammal ivideyum 273.15 add cheyyu. Appo namukku total endu kittu? Ivide 0 degree Celsius ennu kittu. Minus plus koodiya 0 aanu. Ivide namukku endu kittu? 0 plus 273.15 ine 273.15 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ സീറോ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273.15 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ ടി ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആയിരിക്കും? ടി ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273.15 പ്ലസ് ടി, അത്രയും കെൽവിൻ ആയിരിക്കും. ഉദാഹരണത്തിന് റൂം ടെമ്പറേച്ചർ 27 degree Celsius എത്ര കെൽവിൻ ആയിരിക്കും? 273.15 പ്ലസ് 27, അത്രയും കെൽവിൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൾ ടു 300.15 കെൽവിൻ. അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുമ്പോഴതിനെ 300 കെൽവിൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ 27 degree Celsius ഈസ് ഈക്വൾ ടു 300 കെൽവിൻ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്നാൽ എന്ത് എന്ന് പറയുന്ന ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷണത്തിലൂടെയും കാൽക്കുലേഷനിലൂടെയും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആൻസർ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഫൗണ്ട് ടു ബി 0 കെൽവിൻ, ബിക്കോസ് at that temperature volume of the gas is found to be 0, and therefore this temperature at which volume of the gas exists as 0 is called 0 kelvin, and the thermodynamic scale based on this temperature is called a thermodynamic scale or kelvin scale or absolute zero scale. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യമായിട്ട് നാളെ കാണാം. ബൈ ബൈ.
ഒരു ഗ്യാസ് മോളിക്യൂൾ ഇതൊരു ഗ്യാസ് മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക ഈ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം ദാ ഇത് ഒക്കുപ്പ് ചെയ്യുന്ന വോളിയാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം ഓക്കേ ഇങ്ങനെയുള്ള ഏഴ് ഗ്യാസ് മോളിക്യൂൾസ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏഴ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന വോളിയമാണ് ഈ ഗ്യാസിന്റെ ആകെ വോളിയം അപ്പോൾ ഇവിടെയുള്ള ഈ ഏഴ് ഗ്യാസ് മോളിക്യൂൾസിൽ ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെയും വോളിയം എത്രയാണ് ഏഴ് ഗ്യാസ് മോളിക്യൂളാണ് ഉള്ളത് അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എത്രയാണ് 1/7 ശരിയല്ലേ ഒരു ഗ്യാസ് മോളിക്യൂള് ആ ഗ്യാസിന്റെ ആകെ വോളിയത്തിന് നൽകുന്ന വോളിയം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും 1/7 ആയിരിക്കും അതായത് 1/7 × 7 ഏഴ് മോളിക്യൂൾസ് ഉള്ളത് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും റെഡി ക്ലിയർ ഇനി വീണ്ടും ഇങ്ങോട്ട് നോക്കൂ ഈ ഗ്യാസ് മോളിക്യൂളിന്റെ ഞാൻ ടെമ്പറേച്ചർ 1°C വർദ്ധിപ്പിക്കും അപ്പൊ 1°C വർദ്ധിപ്പിക്കുമ്പോൾ ഇതിന്റെ വോളിയം സ്ലൈറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും അവർ തമ്മിൽ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന്റെ വോളിയം സ്ലൈറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ആകെ വോളിയം പരിശോധിച്ച് നോക്കിയപ്പോ എനിക്ക് കിട്ടിയത് ആദ്യമുണ്ടായ വോളിയത്തേക്കാൾ അതിനകത്ത് 1 മോളിക്യൂളിന്റെ വോളിയം അധികം വർദ്ധിച്ചിട്ടുണ്ട് 1°C വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ വോളിയം എത്ര വർദ്ധിച്ചു 8 മോളിക്യൂളായ രീതിയിൽ വോളിയം വർദ്ധിച്ചു മോളിക്യൂൾ ഒരിക്കലും വർദ്ധിക്കുന്നില്ല ഞാൻ പറയുന്നത് വോളിയം 8 മോളിക്യൂളിന്റെ വോളിയം കിട്ടുന്ന രീതിയിൽ അതിന്റെ വോളിയം വർദ്ധിച്ചു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആകെ വോളിയം എന്ന് പറയുന്നത് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും അപ്പൊ വോളിയം ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വോളിയം പ്ലസ് വോളിയം ഇൻക്രീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസിംഗ് ഓഫ് ടെമ്പറേച്ചർ ബൈ 1°C അപ്പൊ എങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് 7 മോളിക്യൂളിന്റെ വോളിയമാണ് അപ്പൊ 7 എന്ന് എഴുതുന്നു പ്ലസ് എത്രയാ വർദ്ധിച്ചത് 1/7 വർദ്ധിച്ചു അപ്പൊ 7 + 1/7 ആണ് നമ്മുടെ ഫൈനൽ വോളിയം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ